നമ്മൾ കയറി വളരെ വളരെ ധന്യമായ വന്ദേ ഭാരത് മൂന്നാമത്തെ എക്സ്പ്രസ് ട്രെയിൻ വന്ദേ ഭാരത് 180 കിലോമീറ്റർ പോകുന്നത് അഹമ്മദാബാദിൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട് വളരെ നന്നായിട്ട് പുരോഗമിക്കുന്നു. നിങ്ങൾ നന്മകൾ മാത്രം ചെയ്യൂ, നന്മകൾ മാത്രം പറയൂ, തിന്മകളും അതുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളും വീക്ഷണങ്ങളും വാക്കുകളും വരികളും ചിന്തകളും ആരുടെ ഭാഗത്തു നിന്ന് തിന്മകളുണ്ടായാൽ അതെല്ലാം തന്നെത്താനെ ഇല്ലാതെയാകും. ഇത് രണ്ട് രീതിയിലും ഭാരതത്തിൽ ഇപ്പൊ ഇല്ലാതെയാകും. ഒന്നില്ലാതെയാക്കുന്നു, ശക്തമായി ആടിച്ചു പൊളിച്ച് മദ്രസകളായാലും ശരി, ഇമാമായാലും ശരി, ഉസ്താദായാലും ശരി, പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ ഒരു വിഷമവും ഇല്ല. ഭരണാധികാരിയാണെങ്കിലും ആരാണെങ്കിലും ചെയ്യാനുള്ളത് ചെയ്യുന്നു, പറയേണ്ട ആവശ്യമുണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ പറയില്ല. രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞതും അത് തന്നെയാണല്ലോ. തസ്മാത് യുദ്ധായ യുജ്യസ്വ, ചെയ്യാൻ വേണ്ടി തന്നെ യുദ്ധം ചെയ്യും. അതിൽ പുണ്യപാപങ്ങളോ സ്വർഗനരകങ്ങളോ ശരി തെറ്റുകളോ ധർമാധർമ്മമോ അല്ല, അധർമ്മത്തെ ഇല്ലാതെയാകാൻ ചെയ്യാനുള്ളത് യുദ്ധം ചെയ്യുക. അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. എണ്ണി എണ്ണി ഭാരതം കച്ചകെട്ടി കാര്യങ്ങൾ പറഞ്ഞു ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാം. എത്ര ധന്യമായ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടി. ഇന്നലെ മുള്ളൂർക്കരയിൽ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഭഗവത്ഗീത ഉണ്ടാവാതിരുന്നത്. അരുണ്ടാവില്ല എന്ന് വിചാരിച്ചു. സോഷ്യൽ മീഡിയയിൽ നമ്മളിങ്ങനെ ധാരാളം ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടല്ലോ, അപ്പൊ അവിടെ ആരും വരും. നല്ല അസല് സദസ്, വലിയൊരു സദസ്, ശാന്തമായിട്ട് 1 മണിക്കൂർ 37 മിനിറ്റ് കൊറേ പേരെ കരയിപ്പിക്കും, കൊറേ പേരെ ചിരിപ്പിക്കും. സിനിമയും ദേവാസുരവും ആറാം തമ്പുരാനും കമ്മത്താൻ്റെ കമ്മത്തും എല്ലാം പറഞ്ഞും മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചൊക്കെ കരയിപ്പിക്കും, ചിരിപ്പിക്കും. വളരെ കാഷ്വലി അഭിമാനം തോന്നി. 2.5 വർഷം കഴിഞ്ഞ പുതു പ്രഭാഷണത്തിന് ആദ്യമായിട്ടാണ് കയറുന്നത്. ഭഗവാൻ കൃഷ്ണന്റെയും ജഗദീശ്വരന്റെയും പൂർണ്ണത്രയീശന്റെയും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് തോന്നലില്ലാത്ത വിധത്തിൽ കൃഷ്ണൻ നമ്മുടെ കൂടെയുണ്ട്. ആ ഉറച്ച ഭക്തി, വിശ്വാസമല്ല ഭക്തി. പിന്നെ നമ്മള് ഹൃദേശേ അർജുന തിഷ്ഠതി തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത. ഞാൻ ഈ മഴുവഞ്ചേരിയിലിരുന്ന് ഓരോ കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എത്ര സ്മൂത്തായിട്ടാണ് കൃഷ്ണൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവരുടെ അടുത്ത് എല്ലാം ഒരു വലിയ എന്താ പറയാ ചൈതന്യമത്തായിട്ടുണ്ട്. ഇതിനേക്കാളും കൂടുതൽ നമ്മൾ എന്താ പ്രതീക്ഷിക്കുക ഈശ്വരനിൽ നിന്ന്? അർജുനന് പറഞ്ഞത് അത് തന്നെയാ, കൃഷ്ണ നീ പറയുന്നതെല്ലാം കേട്ടു കൃഷ്ണ, ബാക്കി വേദവ്യാസൻ പറഞ്ഞു, ബാക്കിയുള്ളവർ പറഞ്ഞു, എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അവസാനം നീ തന്നെ എന്നോട് പറയാൻ, നീ തന്നെ ഭഗവാനെ എന്നെ തിരഞ്ഞെടുത്തല്ലോ കൃഷ്ണ ഇത് പറയാൻ പറ്റിയ പാർട്ടി. ഒരുപക്ഷെ അർജുനൻ വിചാരിച്ചു കാണും, കുരുക്ഷേത്ര ഭൂമിയിൽ വന്ന് രഥത്തിലിരുന്ന് സീതന്തി മമഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരമേ രോമഹർഷ്ച ജായതി ഗാന്ഡീവം ശ്രംസദേഹസ്ഥാ ത്വച്ചൈവ പരിതഖ്യതേ നച ശക്നോമ്യവസ്ഥാതും ബ്രഹ്മദീപജമേ മനഃ. തളരുന്നു കൃഷ്ണാ ശരീരം, പുതികം ചുളിയുന്നു കൃഷ്ണാ ശരീരം, തൊലി പൊള്ളുന്ന മാതിരി തോന്നുന്നു ഗാന്ഡീവൻ, താഴെ വീഴുന്നു കൃഷ്ണ, മനസ്സ് ഭ്രമിച്ചു പോകുന്നു, തളർന്നു പോകുന്നു കൃഷ്ണ എന്ന് പറഞ്ഞ് കരഞ്ഞ് അർജുന വിഷാദയോഗത്തിൽ ഞാൻ കരഞ്ഞില്ലായിരുന്നെങ്കിൽ, തളർന്നില്ലായിരുന്നെങ്കിൽ, തകർന്നില്ലായിരുന്നെങ്കിൽ കൃഷ്ണ ഇതൊക്കെ നീ എന്നോട് ഉപദേശിക്കുമായിരുന്നോ കൃഷ്ണ? എന്ത് ഭംഗിയായിട്ടാ കൃഷ്ണ നീ നീ ആരാണെന്ന് എന്നോട് ഇത്രയും കാലം പറയാത്തത് പറഞ്ഞത്. ഒരു കാര്യം ഉറപ്പാണ്, നിനക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും,
വരെ നിന്നോടത് പറയേണ്ട കാര്യമില്ല. നമ്മളോട് ഭഗവാൻ അത് പറയാം. ഇത് ഉറച്ച ഭഗവാൻ പ്രപഞ്ച ചൈതന്യത്തിന്റെ ആസ് ഈസ് ദ മൈക്രോ കോസം സോ ഈസ് ദ മാക്രോ കോസം, ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി സോ ഈസ് ദ കോസ്മിക് ബോഡി എന്ന ആധുനിക ശാസ്ത്രത്തിന്റെ അക്ഷരാർത്ഥത്തിലുള്ള ഇംഗ്ലീഷ് വരിയുടെ കറക്റ്റ് ഡെമോൺസ്ട്രേഷൻ ആണ്. മുമ്പിൽ നിൽക്കുന്ന രഥത്തിൽ നിൽക്കുന്ന കൃഷ്ണനെ മറ്റുള്ളവരും കൃഷ്ണൻ തന്നെയും പ്രപഞ്ചവുമായിട്ട്, ആസ് ഈസ് ദ ഹ്യൂമൻ ബോഡി സോ ഈസ് ദ കോസ്മിക് ബോഡി. ഇത് ഭഗവത്ഗീത പഠിച്ചവൻ പറഞ്ഞതാണോ പഠിക്കാത്തവൻ പറഞ്ഞതാണോ എനിക്കറിഞ്ഞൂടാ, പക്ഷേ ഭഗവത്ഗീതയിൽ അത് ആപ്ലിക്കബിൾ ആണ്. ഇപ്പോ പതിനൊന്നാം അധ്യായത്തില് ഒന്നാമത്തെ ശ്ലോകത്തില് എത്ര ഗംഭീരമായിട്ട് എല്ലാം പറഞ്ഞത് കേട്ടു അർജുന. നീ കേട്ടല്ലോ അർജുന, ഇനിയിപ്പോ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഞാൻ ആരാണ്? ഞാൻ പറയുന്ന നിയമം പ്രകൃതി നിയമമാണ് അർജുന. അതെന്തിനാ നിന്നോട് പറഞ്ഞത്? നീ ഫോളോ ചെയ്യേണ്ടത് ദ റൂൾ ഓഫ് ദ നേച്ചർ. എവ്രി ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് ബീയിങ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഫോളോ ദ റൂൾ ഓഫ് ദ നേച്ചർ. നമ്മൾ പറയാറില്ലേ പ്രകൃതി നിയമമാണ്. കുട്ടി കരഞ്ഞാൽ അമ്മ ഓടിച്ചെന്ന് പാല് കൊടുക്കുന്നത് പ്രകൃതി നിയമമാണ്. കുട്ടിക്ക് വേണ്ടി ഏത് മൃഗമായാലും ശരിയാ, തന്റെ കുട്ടിക്ക് വേണ്ടി അമ്മ ഫൈറ്റ് ചെയ്യും, മരണം വരെ ഫൈറ്റ് ചെയ്യും. എന്തേ അങ്ങനെ ചെയ്യുന്നു? പ്രകൃതി നിയമമാണ്. ഇടിമിന്നൽ കേട്ട് 5-10 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഇടി വെട്ട് ശബ്ദം കേൾക്കുന്നത്. അതെന്താ രണ്ട് സമയത്ത് ഉണ്ടായതാണോ? അല്ല ഉദ്ധവരെ, രണ്ടും ഒരേ സമയത്ത് ഉണ്ടായതാ. ശബ്ദം പതുക്കെ സഞ്ചരിക്കുന്നു, പ്രകാശം പെട്ടെന്ന് സഞ്ചരിക്കുന്നത് കൊണ്ടാ ഉദ്ധവരെ. അതത് പ്രകൃതി നിയമമാണ് കുട്ടി എന്ന് പറയുന്നവർ. ആ കൃഷ്ണന്റെ സർവ ചൈതന്യവും ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഓരോന്ന് അതാണ് കൃഷ്ണന്റെ മഹത്വം 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 എന്ന് പറയുന്നത്. ഇത് നീ ഉറപ്പിച്ച് വിശ്വസിക്കണം, കൃഷ്ണൻ പറഞ്ഞില്ല. ഇതനുസരിക്കണം, കൃഷ്ണൻ പറഞ്ഞില്ല. ഇതല്ലാണ്ട് വേറൊരു സത്യവും ഇല്ല അർജുന, കൃഷ്ണൻ പറഞ്ഞില്ല. ഇതിൽ മാത്രമേ വിശ്വസിക്കാവൂ, കൃഷ്ണൻ പറഞ്ഞില്ല. ഇത് ഓരോ ഹിന്ദുവും അറിയണം. ഈ ഹിന്ദു ധർമ്മത്തെ തള്ളി പൊട്ട കിണറ്റിലേക്ക് തന്നെ പോയ ക്രിസ്ത്യാനിയും മുസ്ലിമും അറിയണം. മഹാസാഗരത്തിൽ നിന്നുകൊണ്ട് ഭഗവാൻ വിശ്വരൂപത്തെ വിവരിച്ചിട്ട് ഞാൻ ആ ചൈതന്യത്തിന്റെ ആധാരമാണ്. ഉപനിഷത്തുക്കൾ പറയുന്ന മാതിരി നതത്ര ചക്ഷുർ ഗച്ഛതി, കണ്ണുകൊണ്ട് കാണാൻ സാധ്യല്ല. ന വാക് ഗച്ഛതി, വാക്കുകൊണ്ട് വിവരിക്കാൻ സാധ്യല്ല. നോ മനഃ, മനസ്സുകൊണ്ട് അവിടെ എത്താൻ സാധ്യല്ല കുട്ടി. നോ മനഃ, പിന്നെ ഇത് അറിയാവുന്നവരാരും ഇല്ല, അറിയിക്കാൻ കഴിയുള്ളു. നതത്ര ചക്ഷുർ ഗച്ഛതി, ന വാക് ഗച്ഛതി, നോ മനഃ, നവിദ്മോ നവിജാനീമോ, അറിയുന്നവരും ഇല്ല അറിയിക്കാൻ കഴിവുള്ളവരും ഇല്ല. പിന്നെ ഞാൻ ഇങ്ങനെയാട്ടോടോ തന്നെ എടുത്ത് പറഞ്ഞു തരിക, എന്തുട്ടെന്ന് ഞാൻ പറയ പറ്റില്ല. അതത്ര സൂര്യോപാധി, ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ മുമ്പിൽ സൂര്യപ്രകാശം ഒന്നുമല്ല കുട്ടി. ന ചന്ദ്രതാരകം, ചന്ദ്രന്റെയും നക്ഷത്രത്തിന്റെയും പ്രകാശം ഒന്നുമല്ല. നേമാ വിദ്യുതോപാധി, ഇടിമിന്നലിന്റെ സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന പ്രകാശം ആ പ്രപഞ്ച ചൈതന്യത്തിന് മുമ്പിൽ ഒന്നുമല്ല, ചുമ്മാ ഒന്നുമല്ല. ഉദോയം അഗ്നിഹി, പിന്നെയാണോ 5 തിരിയിട്ട് വിളക്ക് കത്തിച്ചു വെച്ച് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ ഋഷിക്ക് ചോദിക്കാം. ഉദോയം തമേവ ഭാന്തം അനുഭാതി സർവം. ഉദ്ധവരെ, അർജുന, ആ പ്രപഞ്ച ചൈതന്യം തന്നെത്താനെ പ്രകാശിക്കുന്നു സൂര്യനെ പോലെ 24 മണിക്കൂർ 365 ദിവസവും. ഒരു കൽപ്പാന്തകാലത്തോളം അതിങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഉദ്ധവരെ തന്നെ പ്രകാശിക്കും. ആരും പ്രകാശം തമേവ ഭാന്തം, തന്നെത്താന. തസ്യ ഭാഷാ വിശ്വമിതം വിഭാതി, അതിന്റെ പ്രകാശം കൊണ്ട് സർവതും സർവതും പ്രകാശിക്കും. ഉദ്ധവരെ, അർജുന, ആ ചൈതന്യം ഞാനാണ്. അതിന്
പഠിക്കണം നിർബന്ധമില്ല, ഫോളോ ചെയ്യണം നിർബന്ധമില്ല, അതല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ സ്വീകരിക്കും, വേണ്ടെങ്കിൽ വേണ്ട. എന്നെ ഖാദർ എന്ന് പറഞ്ഞ വ്യക്തി ഈ പ്രവാചകനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന ഖുറാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഞാനിപ്പോ വായിച്ചു. എന്താ പുസ്തകത്തിനെ കുറിച്ച് ആ മനുഷ്യൻ മുസ്ലിമായിട്ടുള്ള അങ്ങേര് പറഞ്ഞിരിക്കുന്നത്? മനുഷ്യനെ ചതിക്കാനും പറ്റിക്കാനും വഞ്ചിക്കാനും വഴിപിഴപ്പിക്കാനും ഉള്ള ഒരു പുസ്തകം, തലയ്ക്ക് സുഖമില്ല അതിന്റെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൃഷ്ണൻ പറഞ്ഞില്ല, ഉദ്ധവരെ ഞാൻ ആരെയും വഴിതെറ്റിക്കാനല്ല, ധർമ്മം എന്ത്, ദ മെസ്സേജ് ഓഫ് സ്പിരിച്വാലിറ്റി, ദ ധാർമ്മിക് മെസ്സേജ്, ദ വ്യാവഹാരിക് മെസ്സേജ്, ദ സയന്റിഫിക് മെസ്സേജ്, ദ ടെക്നോളജിക്കൽ മെസ്സേജ്. വേണമെങ്കിൽ സ്വീകരിക്കാം, യഥേച്ഛസി തഥാ ഗുരു എന്നാ കൃഷ്ണൻ പറഞ്ഞത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ അർജുനനെ സഹിക്കണില്ല, ഇത്രയും പറഞ്ഞില്ലേ കൃഷ്ണ, ഇനി ഒരു സിമ്പിൾ റിക്വസ്റ്റ്, എനിക്ക് പ്രൂഫൊന്നും വേണ്ട കൃഷ്ണ, നീ ഇത്ര കപ്പാസിറ്റി ഉള്ള പാർട്ടിയാണെന്നല്ല, എന്റെ തെളിവൊന്നും എനിക്ക് വേണ്ട, എന്നാലും എന്റെ എല്ലാ കൺഫ്യൂഷനും ഇല്ലാതെ ആക്കിയില്ലേ കൃഷ്ണ നീയ്, ഞാൻ എന്തൊക്കെയോ ആണെന്നും വിചാരിച്ച ഇവിടെ വന്ന് നിന്നു, മത്തങ്ങയാണെന്ന് വിചാരിച്ചതിനെ നീ മുത്തങ്ങയാക്കി കളഞ്ഞല്ലോ കൃഷ്ണ, ഞാൻ മത്തങ്ങയാണെന്ന് വിചാരിച്ചു, നീ അതിനെ മുത്തങ്ങയാക്കി കളഞ്ഞു. അങ്ങനെ കപ്പാസിറ്റി ഉള്ള ഭഗവാനെ ഒരു സിമ്പിൾ റിക്വസ്റ്റ്, ചെറിയൊരു റിക്വസ്റ്റ്, എന്താത്? 11 അധ്യായത്തിൽ ഭഗവാനോട് അർജുനൻ പറയുന്നു, മത അനുഗ്രഹമായ കൃഷ്ണ എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ, എന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്തു തരൂ. നീ പറഞ്ഞില്ലേ വാക്കുകൾ കൊണ്ട് നീ കസറി, ഡൗൺ ടു എർത്ത് അപ് ടു ദ സ്കൈ, ഭൂമിയോളം താഴ്ന്ന ആകാശത്തോളം ഉയർന്ന നിന്നെ കുറിച്ച് നീ പറഞ്ഞില്ലേ കൃഷ്ണ, ഞാനൊരു റിക്വസ്റ്റ് ചെയ്തോട്ടെ കൃഷ്ണ, തെറ്റിദ്ധരിക്കരുത്, അവറ്റാണെങ്കിൽ വിഡ്രോ ചെയ്യുന്നു, മത അനുഗ്രഹമായ പരമം പരമമായ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള, വിവരിക്കാൻ പറ്റാത്ത കൃഷ്ണ, ചിന്തിക്കാൻ പറ്റാത്ത, ആഗ്രഹിക്കാൻ പറ്റാത്ത, ഒരു പക്ഷെ ചോദിക്കാൻ പോലും പറ്റാത്ത, ഞാനൊരു കാര്യം ചോദിക്കുക കൃഷ്ണ, ഗൃഹ്യ അധ്യാത്മസംഹിതം, ഗുഹ്യം അധ്യാത്മസംഹിതം, മോസ്റ്റ് ഡെപ്ത്, ഡീപ്പർ ദാൻ ദ ഡീപ്പസ്റ്റ്, ഡീപ്പർ ദാൻ ദ ഡീപ്പസ്റ്റ്, അകക്കണ്ണുകൊണ്ട് പോലും കാണാൻ സാധിക്കാത്ത നിന്റെ ആ വിശ്വരൂപം, 65 നീ പറഞ്ഞില്ലേ, അതൊക്കെ നീയാണെന്ന് പറഞ്ഞില്ലേ, സാമവേദത്തെ കുറിച്ചും പറഞ്ഞു, വസന്ത ഋതുവിനെ കുറിച്ചും പറഞ്ഞു, ഷാർക്കിനെ കുറിച്ചും പറഞ്ഞു, പരുന്തിനെ കുറിച്ചും പറഞ്ഞു, കപിലനെ കുറിച്ചും പറഞ്ഞു, വ്യാസനെ കുറിച്ചും, തലങ്ങും വിലങ്ങും പറഞ്ഞില്ലേ നീ, ജന്തുക്കളെ കുറിച്ച് മാത്രല്ല, കാലത്തെ കുറിച്ച് മാത്രല്ല, യമധർമ്മ രാജാവിനെ കുറിച്ച് മാത്രല്ല, ഈശ്വരനെ കുറിച്ച് മാത്രല്ല, സെക്ഷുവൽ ഇൻസ്റ്റിങ്ക്ട് ഉൾപ്പെടെ പറഞ്ഞില്ലേ കൃഷ്ണ, തൊടാത്ത വല്ല വിഷയമുണ്ടോ കൃഷ്ണ, അതെല്ലാം നീയാണെന്ന് പറഞ്ഞപ്പോ ഈ നിന്റെ കൂട്ടത്ത് തോളത്ത് കൈയിട്ടുകൊണ്ട് നടന്നിരുന്ന എനിക്കിത് ഉൾക്കൊള്ളാൻ ഇപ്പൊ ബുദ്ധിമുട്ടില്ല, എന്നാലും ഗുഹ്യം അധ്യാത്മം സംഹിതം ഗ്ലോറിയസ്ലി നീ വിവരിച്ചത്, ഡീപ്പർ ദാൻ ദ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി, അത് യത്വയോക്തം, യത് ത്വയാ ഉക്തം, വാട്ട് എവർ യു സെഡ് ഓ മൈ ഡിയർ കൃഷ്ണ, ബിലവഡ് കൃഷ്ണ, സുഹൃത്താണ് ഞാൻ നിന്റെ, ശിഷ്യനാണ് ഞാൻ നിന്റെ, വിദ്യാർത്ഥിയാണ് കൃഷ്ണ ഞാൻ നിന്റെ, നീ പറഞ്ഞതെല്ലാം വചസ്തേന, യത് വചസ്തേന ഉക്തം, ഏത് വാക്കുകളാണോ കൃഷ്ണ നീ പറഞ്ഞത്, അത് കേട്ട എന്റെ മോഹോയം വിഗതോ മമ, എന്റെ എല്ലാ കൺഫ്യൂഷനും തീർന്നു കൃഷ്ണ, എന്റെ എല്ലാ കൺഫ്യൂഷനും തീർന്നു, എനിക്ക് സ്വർഗവും വേണ്ട ഒന്നും വേണ്ട, നീ പറഞ്ഞതനുസരിച്ച് കർമ്മം പ്രവർത്തിച്ചാൽ മതി, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാം, എനിക്ക് മരണം വന്നാൽ കുഴപ്പമില്ല,
വിജയം വന്നാലും കുഴപ്പമില്ല, എനിക്ക് ദുഃഖമോ പരാജയമോ അതൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്ത് ഭംഗിയായിട്ടാ കൃഷ്ണ നീ എന്റെ കൺഫ്യൂഷൻ തീർത്ത് തന്നത്. ഒരമ്മ, ഒരച്ഛൻ, ഒരു ടീച്ചർ, ഒരു ഗുരു, ഒരാചാര്യൻ ശിഷ്യനിൽ നിന്ന് ഇങ്ങനെയുള്ള വരികൾ കേൾക്കാൻ യോഗ്യതയുള്ളവനായി തീരണം. ഇന്നലെ മഹാഭാഗ്യത്തിന് ആ മുള്ളൂർക്കരയിലെ പ്രഭാഷണം കഴിഞ്ഞപ്പോ പലരും വന്ന് പറഞ്ഞു ഇങ്ങനെ ഒന്ന് കേൾക്കാൻ സാധിക്കും എന്ന് പ്രതീക്ഷിച്ചതല്ല. എല്ലാം കുടുംബ ബന്ധത്തെ കുറിച്ച് പറഞ്ഞു, നവരാത്രിയെ കുറിച്ച് പറഞ്ഞു, സ്ത്രീകളുടെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു, ക്ഷേത്രങ്ങളെ കുറിച്ച് പറഞ്ഞു, ക്ഷേത്ര ആചാരങ്ങളെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ കഥകളെ കുറിച്ച് പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഒന്നര മണിക്കൂർ ഏത് ലോകത്തിലാണെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോ ഇങ്ങനെ ആലോചിച്ചു, ഭഗവാൻ കൃഷ്ണനെ നോക്കി അർജുനൻ പറഞ്ഞതുപോലെ ഒന്ന് രണ്ട് നാട്ടുകാരെങ്കിലും, ഒന്ന് രണ്ടല്ല നാട്ടുകാരെങ്കിലും ക്ലാസ് കഴിഞ്ഞപ്പോ അത് പറഞ്ഞല്ലോ. എന്തൊരു പുണ്യമായ ക്ലാസ്! എന്റെ ഭാര്യയുടെ ഓപ്പറേഷൻ, ഓപ്പറേഷൻ പ്രമാണിച്ച് ക്യാൻസൽ ചെയ്ത പ്രോഗ്രാമാണ്. ഭഗവാൻ കൃഷ്ണൻ തീരുമാനിച്ചു ഇനി നീ പൊതു പ്രഭാഷണത്തിന് പോകുന്നുണ്ടെങ്കിൽ രണ്ടര വർഷം കഴിഞ്ഞ് ആ ക്യാൻസൽ ചെയ്ത പ്രഭാഷണത്തിൽ നിന്ന് തന്നെ നിന്റെ ഇനിയുള്ള പ്രഭാഷണം ആരംഭിക്കട്ടെ. കൃഷ്ണ, ഇത് ഞാൻ അറിയുന്നത് ആ അമ്പലത്തിൽ പോകുമ്പോഴാണ്. ഇത് പണ്ട് ക്യാൻസൽ, രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസൽ ചെയ്ത പ്രഭാഷണമാണ് എന്ന് ഞാൻ ഇപ്പോഴറിഞ്ഞത്. നീ എന്നെ കൈപിടിച്ച് അവിടേക്ക് മുള്ളൂർക്കരയിൽ എത്തിച്ചു. ഏത് വ്യക്തികളാണോ 50 ഫ്ലക്സ് വെച്ച് പ്രഭാഷണത്തിന് ഉദ്ഘോഷിച്ചത്, എനിക്ക് വൈഫിന്റെ സർജറി കാരണം പോവാൻ സാധിച്ചില്ല, ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ കൂളായിട്ട് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. അല്ലാണ്ട് എന്താ ചെയ്യാ, SUT ഓപ്പറേഷനാണേ, നിൽക്കണ്ടേ, വേറെ ആരും നിൽക്കാനില്ല. വൈഫ് സർജറി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ കാണണ്ടേ. പക്ഷേ കൃഷ്ണൻ കണക്ട് ചെയ്തു, ക്യാൻസൽ ചെയ്ത സ്ഥലത്തേക്ക് ഭഗവാൻ കൃഷ്ണൻ കണക്ട് ചെയ്തു. മോഹോയം വിഗതോ മമ, എന്റെ എല്ലാ കൺഫ്യൂഷനും പോയി കൃഷ്ണ എന്ന് അർജുനൻ പറഞ്ഞ മാതിരി നമുക്കും പറയാം. നീ തീരുമാനിക്കുന്നു എന്ത് ചെയ്യണം. യു ആർ ദി ഡ്രൈവർ, യു ആർ ദി ഡയറക്ടർ, യു ആർ നത്തിങ് ബട്ട് ദി ആചാര്യ മെന്റർ. യു ആർ ഷോയിങ് ദ പാത്ത് വേ, യു ആർ ഗിവിംഗ് ദ ഡയറക്ഷൻ ഹൗ ടു വാക്ക്, വിച്ച് ഡയറക്ഷൻ ഷുഡ് ഐ വാക്ക്. അതാ അർജുനൻ പറഞ്ഞത്. നീ പറഞ്ഞ വാക്കുകള് തത്വങ്ങളെല്ലാം കേട്ടപ്പോ ഭഗവാനെ എന്റെ കൺഫ്യൂഷൻ പോയി. നീ ഒന്നേ ഉള്ളൂ, യുദ്ധം തുടങ്ങണോ? ഇപ്പൊ തുടങ്ങാം. സാരഥിയായ ഭഗവാനെ രഥം മുമ്പോട്ടെടുക്കാം. അല്ല, ഒരു ചെറിയ ആഗ്രഹം. ഭവാപ്യയൗഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോമയ ത്വത്ത കമലപത്രാക്ഷ മാഹാത്മ്യമഭി ചാ അവ്യയം. ജനന മരണങ്ങൾക്ക് അതീതമായ അവ്യക്തമായ നിന്റെ ആ മഹാചൈതന്യത്തെ അകക്കണ്ണുകൊണ്ടും പുറക്കണ്ണുകൊണ്ടും പുറംകണ്ണുകൊണ്ടും ഇപ്പൊ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്. നീ തന്നെ പറഞ്ഞ മഹാത്മ്യമഭി ചാവ്യയം, നിന്റെ മഹത്വത്തെ കുറിച്ച് അതെനിക്കിപ്പോ സാധിക്കുന്നുണ്ട് കൃഷ്ണ. കമലപത്രാക്ഷ, കമലപത്രാക്ഷ അല്ല അസൽ താമരയുടെ ഇല പോലെ ഈ വട്ടത്തിലുള്ള പ്രപഞ്ചത്തിന്റെ സ്ഫറിക്കൽ ഗ്ലോബം ഉൾപ്പെടെയുള്ള പിപ്പറ്റിന്റെ ആകൃതിയില, പിപ്പറ്റിന്റെ ആകൃതിയിലുള്ള ഈ പ്രപഞ്ചത്തെ കുറിച്ച് എനിക്ക് അല്ലയോ കമലപത്രാക്ഷ. അകക്കണ്ണുകൊണ്ടും പുറംകണ്ണുകൊണ്ടും മനുഷ്യനെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഭഗവാനെ, നിന്റെ തത്വങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ, നിന്റെ മഹാത്മ്യം കേട്ട് കഴിഞ്ഞപ്പോ അതെങ്ങനെയാ കേട്ടത്? ശ്രുതൗ വിസ്തര ശോമയ, വെറുതെ അബ്സ്ട്രാക്റ്റ് അല്ല, ഔട്ട്ലൈൻ അല്ല. ഒരു 65 എക്സാമ്പിൾ തലങ്ങും വിലങ്ങും വെച്ച് നീ കേൾപ്പിച്ചില്ലേ കൃഷ്ണ? അതിനകത്ത് പെടാത്ത ഏത് ക്ലാസ്സാ ഉള്ളത്? ക്ലാസിഫൈ ചെയ്ത് നീ എല്ലാത്തിനെയും അതിനകത്ത് ഉൾപ്പെടുത്തി. കേൾക്കുന്നവൻ അത് ക്ലാസിഫിക്കേഷൻ ആണോ എന്ന് പോലും അറിയില്ല. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സർവതിനെ, വാസുകിയെയും
അനന്ത സർപ്പത്തെയും ശ്രീരാമനെയും വൃഷ്ണികുല ജാതനെയും അർജുനനെയും എല്ലാം എന്താ എന്റെ തന്നെ മാനിഫെസ്റ്റേഷൻ മാനിപ്പുലേഷൻ ഭവാപ്യയോഗി ഭൂതാന സർവചരാചരങ്ങളുടെയും ആദിയും മധ്യവും അന്ത്യവും അതിന്റെ ചൈതന്യവും ഭഗവാനെ നീയാണെന്ന് വിസ്തരിച്ച് നീ പറഞ്ഞപ്പോ എനിക്ക് നീ യാതൊരു സംശയമില്ല കൺഫ്യൂഷനും ഇല്ല അപ്പോ ഏവമേതദ്യതാത്തത്വം ആത്മാനം പരമേശ്വര കൃഷ്ണന്റെ പേര് തന്നെ മാറ്റിക്കളഞ്ഞു പരമേശ്വര പരമമായ ചൈതന്യത്തിന്റെ ആധാരമായ കൃഷ്ണ പരമം പ്ലസ് ഈശ്വരൻ പരമമായ ഈശ്വര പരമേശ്വര ഏവമേതദ്യതാത്തത്വം ഇങ്ങനെയൊക്കെ നീ പറഞ്ഞില്ലേ നിന്നെ കുറിച്ചും പ്രപഞ്ചത്തെ കുറിച്ചും പുറം കണ്ണുകൊണ്ട് കാണുന്ന കൃഷ്ണനല്ല അകക്കണ്ണുകൊണ്ട് കാണുന്ന കൃഷ്ണൻ എന്നൊക്കെ നീ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും പറഞ്ഞില്ലേ ആത്മാനം പരമേശ്വര ആത്മചൈതന്യത്തിന്റെ ബഹിസ്ഫുരണവും പ്രകാശവുമായ പരമേശ്വര ഇനി ഞാൻ ഒരു അപേക്ഷ പറഞ്ഞോട്ടെ കൃഷ്ണ ദേഷ്യപ്പെടരുത് കേട്ടോ കൃഷ്ണ അധിക പ്രസംഗമാണെന്ന് വിചാരിക്കരുത് കേട്ടോ കൃഷ്ണ എനിക്ക് അർഹിച്ചതിനേക്കാളും കൂടുതൽ ചോദിക്കുകയാണെന്ന് നീ വിചാരിക്കരുത് എന്റെ മുമ്പിൽ തളർന്നിരിക്കുന്ന എന്നെ വളർന്നുയരുന്ന അർജുനനാക്കി മാറ്റിയ മാനവരാശിയിൽ ഉത്തമനായ ഭഗവാനെ ഒരപേക്ഷ നിന്റെ ഈ ഐശ്വര്യപൂർണമായ രൂപം നീ ഒന്ന് എനിക്ക് കാണിച്ചു തരുവോ ഒന്ന് കാണിച്ചു തരുവോ കൃഷ്ണ ഒരു സെക്കൻഡ് മതി ഇപ്പൊ ഞാൻ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴാ ചോദിക്കുക യുദ്ധം കഴിഞ്ഞാ ഞാൻ ഉണ്ടാവോ നീ ഉണ്ടാവോ ഈ ജനങ്ങൾ ഉണ്ടാവോ എന്നൊന്നും അറിഞ്ഞൂടല്ലോ കൃഷ്ണ അപ്പോ അധിക പ്രസംഗാണെങ്കിൽ ഫർഗീവ് ആൻഡ് ഫർഗെറ്റ് അർഹിച്ചതിനേക്കാൾ കൂടുതൽ കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തി എന്ന് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കുക ക്ഷമസ്വ ജനാർദ്ദന എന്റെ പരിധിയിൽ അർഹിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ ചോദിച്ചു എന്നൊക്കെ നിനക്ക് തോന്നുകയാണെങ്കിൽ അവിടെ ശിഷ്യനായ വിദ്യാർത്ഥിയായ അനുജനായ സുഹൃത്തായ അല്ലെങ്കിൽ എന്റെ രക്ഷാകർത്താവായ നീയർ എന്നോട് ക്ഷമിക്കാം ദൃഷ്ടുമിച്ചാമി തേ രൂപം ഐശ്വര്യം പുരുഷോത്തമ മലയാളിക്ക് മനസ്സിലാവുന്ന ഭാഷയിലല്ലേ അർജുനൻ പറയുന്നത് താഴ്ന്ന് 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 ഭൂമിയോളം താഴ്ന്ന് ശരിക്ക് ഹനുമാൻ ശ്രീരാമന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന മാതിരി അർജുനൻ കൈകൂപ്പി നിന്നിട്ടുണ്ടാവും ഇത്ര ഗംഭീരമായിട്ടുള്ള വരികളിലൂടെ കൂളായിട്ടാണ് ഗംഗാനദിയിലെ ഫ്ലോ മാതിരിയ കൃഷ്ണൻ 10 അധ്യായത്തിൽ ഈ പ്രപഞ്ച ചൈതന്യത്തിന്റെ വിവരണം തന്നത് ഒറ്റ മനുഷ്യനെ ഒരു യുക്തിവാദിക്ക് പോലും അതിനെ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല ഈ പ്രപഞ്ച ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണ് കൃഷ്ണൻ പറഞ്ഞത് ആ ചൈതന്യം തന്നെയാ എന്നിലുള്ളത് നിന്നിലുള്ളത് Where the ultra-modern physics has come to an abrupt end, there starts ancient Indian Upanishadic philosophy എന്ന് ഫ്രിഡ്ജ് ഓഫ് കാപ്ര പറഞ്ഞു അത്യന്താധുനിക ശാസ്ത്രം എവിടെ വന്ന് നിൽക്കുന്നു ഉദ്ധവരെ അവിടെ നിന്ന് ആരംഭിക്കുന്നു അതിപുരാതന ഉപനിഷ ചിന്താധാരകൾ അത് മനസ്സിലാക്കാൻ പറ്റാത്തവര് ചില പേരുകളെ കേട്ട് നടക്കുന്നു മാർക്കൂറിലോസിസ് ഗുണോറിയോസിസ് സിഫിലിസോസിസ് കെറിയോസിസ് എന്നൊക്കെ പറഞ്ഞ് ഏതോ നാടിന്റെ പേരുവിട്ടുകൊണ്ട് രൂപം കെട്ടി നടക്കുന്നു ഈ ഒരൊറ്റ പുസ്തകം പഠിച്ചാൽ മതിയല്ലോ അച്ഛന്മാരെ നിങ്ങളുടെ സകല പാപവും തീരാൻ അതിന് ദൈവപുത്രനെ കുരിശിലേറ്റുന്നതിന് പകരം ഈ വരി മാത്രം വായിച്ചാ മതി എന്ത് ബ്യൂട്ടിഫുള്ളാ ദൃഷ്ടുമിച്ചാമി തീ രൂപം കൃഷ്ണ ഐശ്വര്യം വിശ്വതോക്കം അല്ലെങ്കില് മത് അനുഗ്രഹ എനിക്കതൊരു അനുഗ്രഹമാണ് പുരുഷോത്തമ എന്റെ
നിന്റെ മുമ്പിൽ കാണുന്ന കൃഷ്ണനൊന്നുമല്ല യഥാർത്ഥ കൃഷ്ണൻ എന്ന് നീ വിവരിച്ചത് അടിമുടി എന്റെ ഡി എൻ എയിൽ ഉണ്ടപ്പോ ഡി എൻ എയിൽ ആ ഡി എൻ എയിൽ നിന്ന് ഇനി അത് മാറില്ല എന്നാലും എന്നാലും ഒരപേക്ഷ എനിക്ക് കാണാൻ സാധിക്കോ കൃഷ്ണ എന്റെ രൂപം ശരിക്ക് അവസരം കിട്ടുമ്പോ കണ്ടോളൂ ഇനി ഞാൻ നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കാർ പിന്നെ ഞങ്ങളെ അറസ്റ്റ് ചെയ്യും ഞങ്ങളെ തുറുങ്കിലടയ്ക്കും എന്നാ ഒന്ന് കാണാം അപ്പോഴാണ് നമ്മുടെ എന്തിരൻ സിനിമയിലെ നേതാവായിട്ടുള്ള തമിഴൻ വരുന്നത് നാൻ താനടാ പാരുങ്കോ എന്നും പറഞ്ഞ് വരുന്ന പാർട്ടിയില്ലേ അമിത്ഷാ വരുന്നത് കാണണമെങ്കിൽ കണ്ടോ ഞാനാണ് നിന്റെ സകല മദ്രസയും അമ്മായിയമ്മയുടെ ഉത്സാദിനെയും മൗലവിയെയും മുല്ലയെയും മുക്രിയെയും ഇപ്പൊ മുസ്ലിങ്ങൾക്ക് ഒരു സംശയം ഒരു ഉസ്താദിനെ അറസ്റ്റ് ചെയ്തപ്പോ ഒരു ഉസ്താദ് പോയി വേറൊരു ഉസ്താദ് വന്നു ഈ പോയ ഉസ്താദാണോ എൻ ഐ എ വന്ന ഉസ്താദാണോ എൻ ഐ എ ഇതിൽ ഏത് ഉസ്താദാണ് എൻ ഐ എ എന്നൊരു പൊരുത്തവും കിട്ടണില്ല ഇറച്ചി വെട്ടുകാരനായിട്ട് പല പല രൂപങ്ങൾ ഭർത്താമധ്യായത്തിൽ കൃഷ്ണൻ പറഞ്ഞ മാതിരി എൻ ഐ എയും പല രൂപത്തിൽ വരുന്നു പന്നിയെ കൊല്ലുന്നവനായിട്ട് ബ്രെഡ് ഉണ്ടാക്കുന്നവനായിട്ട് ദോശ ഉണ്ടാക്കുന്നവനായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നവനായിട്ട് ചിക്കൻ അരിയുന്നവനായിട്ട് ഒക്കെ വന്നു എൻ ഐ എ അതേമാതിരിയാ നിന്റെ വൈശിഷ്ട്യമാർന്ന ഉജ്ജ്വലമായ രൂപം അതെനിക്ക് കാണണം എന്നുണ്ട് കൃഷ്ണ ആ ക്ലോസ് കൃഷ്ണനെ കൊണ്ട് വെപ്പിച്ച ഭഗവാൻ വേദവ്യാസൻ ഞാൻ അപേക്ഷിച്ചു എന്നേ ഉള്ളൂ കൃഷ്ണ എനിക്കത് കാണാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം മതിയിട്ടോ ഞാൻ നിന്റെ ഭക്തനാണോ ദാസനാണോ ശിഷ്യനാണോ എന്താ ഞാൻ എന്നുള്ളത് എനിക്ക് ഇപ്പൊ അറിഞ്ഞൂടാ ഞാൻ നീയുമായിട്ടുള്ള റിലേഷൻ എനിക്ക് അറിഞ്ഞൂടാ നീ എനിക്ക് പിതേവ പുത്ര ഒരു പുത്രന്റെ പിതാവായിട്ടാണ് ആചാര്യനായിട്ടാണ് ഗുരുവായിട്ടാണ് ദൈവനായിട്ടാണ് സുഹൃത്തായിട്ടാണ് ബന്ധുവായിട്ടാണ് ഇതെല്ലാമാണ് എനിക്ക് നീ പക്ഷേ നിനക്ക് ഞാൻ എങ്ങനെയാ അതെനിക്ക് അറിഞ്ഞൂടാ നിനക്ക് ഞാൻ എങ്ങനെ ആരാ എനിക്ക് അറിഞ്ഞൂടാ നീ ആരാകാനാണ് ആഗ്രഹം അതും എനിക്ക് അറിഞ്ഞൂടാ നിന്റെ ആരാണ് ഞാൻ എന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാന്നേ ഞാൻ പറയുന്നു അതുകൊണ്ട് മന്യസേ ഏതി തത്സഖ്യം ഞാൻ ഈ അപേക്ഷയൊക്കെ വെച്ചു കൃഷ്ണ പക്ഷെ എനിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം മതിയിട്ടോ അധികം പ്രസംഗമാണെന്ന് വിചാരിക്കല്ലേ വേലി പൊളിച്ച് കേറുകയാണെന്ന് വിചാരിക്കല്ലേ ഒരു അത്യാഗ്രഹമാണ് കൃഷ്ണ എന്റെ ഒന്നാ രൂപം കണ്ടാൽ കൊള്ളാന്നുള്ള ഒരു ആഗ്രഹം അത്രേ ഉള്ളൂ കൃഷ്ണ യോഗ്യതയുണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കണില്ല നീ തീരുമാനിക്ക യുദ്ധക്ഷേത്രത്തിൽ വന്ന് കരഞ്ഞ് തളർന്നവനാ ഞാൻ അതുകൊണ്ട് എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് അറിഞ്ഞൂടാ മന്യസേതി തത് ശക്യം ആ വാക്ക് നോക്കൂ നിനക്ക് തോന്നുന്നു എനിക്ക് യോഗ്യത ഉണ്ടെങ്കിൽ എന്നാ എനിക്ക് യോഗ്യത ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ മന്യസേ എതി തത് ശക്യം എന്നെ കാണാനുള്ള യോഗ്യത എനിക്ക് ഉണ്ടെങ്കിൽ മയാ ദൃഷ്ടമേതി പ്രഭു പ്രഭു അല്ലയോ പ്രഭുമാതരെ അല്ലയോ പ്രഭു എനിക്കത് കണ്ടാൽ കൊള്ളാം എന്ന് പറയാം മയാ ദൃഷ്ടം ഇതി പ്രഭു ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയട്ടെ കൃഷ്ണ യോഗേശ്വര തഥോമേ ത്വം യോഗേശ്വര സകല കോമ്പിനേഷനുകളുടെയും ഈശ്വരനായ ഭഗവാനെ യോഗ പ്ലസ് ഈശ്വര സകല കോമ്പിനേഷനുകളുടെയും സകല പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനുകളുടെയും ആധാരമായ ഭഗവാനെ തഥോത്വം ഏതൊന്നാണോ നിന്നിൽ നിന്ന് ഇതെല്ലാം ആരംഭിക്കുന്നത് ദർശയാത്മാനമവ്യയം അതെനിക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എങ്ങനെ ഇരിക്കുന്ന പോലെ എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ ഇരിക്കണം അതും അറിഞ്ഞൂടാ എങ്ങനെയാണ് നിന്റെ മനസ്സില് രൂപമുള്ളത് അതും എനിക്ക് അറിഞ്ഞൂടാ കൃഷ്ണ എനിക്ക് ഒന്നും അറിഞ്ഞൂടാ ഐ ആം ഇഗ്നോറന്റ് അബൌട്ട് യു ഭഗവാനെ ബട്ട് വൺ തിങ് ഐ നോ പ്രെറ്റി വെൽ ഭഗവാനെ ഐ ആം ഇഗ്നോറന്റ് ആൻഡ് ഐ നോ ദാറ്റ് ഐ ആം ഇഗ്നോറന്റ്
ഇഗ്നോറന്റ്. ദർശയാത്മാനമവ്യയം, കാണാൻ ആഗ്രഹമുണ്ട്, കാരണം എനിക്ക് അറിഞ്ഞൂടാ, നിന്റെ മഹത്വം എനിക്ക് അറിഞ്ഞൂടാ. ഈ പ്രപഞ്ചത്തെ കാണാൻ ഒരവസരം BC 3140 ഭഗവാൻ കുരുക്ഷേത്ര ഭൂമിയില് അർജുനന് കൊടുത്തു. ആദവും അവ്വയും ജനിക്കുന്നതിന് മുമ്പ് കൊടുത്തു, മറ്റ് മതങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ്. കൃഷ്ണൻ പറഞ്ഞില്ല, മുദ്രപത്രത്തിൽ എഴുതിത്താ, നിന്നെ ഞാൻ എൻ്റെ വിശ്വരൂപം കാണിച്ചാൽ പിന്നെ എനിക്ക് വേണ്ടി നീ മറ്റുള്ളവരെ മതം മാറ്റും, മറ്റുള്ളവരുടെ പാപമൊക്കെ കൃഷ്ണന്റെ ഫോളോവർ ആക്കി. അങ്ങനെ ഒന്നും വേണ്ട അർജുന, വേണമെന്നുള്ളവര് വേണമെന്നുള്ള രീതിയിൽ, വേണമെന്ന സമയത്ത് വേണ്ടതുപോലെ വേണമെങ്കിൽ ചെയ്യട്ടെ. അതാ കൃഷ്ണൻ പറയൂ എന്ന് അർജുനൻ അറിയാം. നിന്റെ ആ മഹാരൂപത്തെ കാണാൻ ആഗ്രഹമുണ്ട് കൃഷ്ണ. എന്താ വരികളല്ലേ, ശിഷ്യന്മാരെ ഈ ലെവലിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കണം. എനിക്കിപ്പോ തോന്നുന്നു ഭാരതത്തെ ഭരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ആള് മറ്റുള്ളവരെ ആ ലെവലിലാക്കിയിട്ടുണ്ട്. അർജുനന്മാരെ പോലെ രാഷ്ട്രത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി അടിച്ചു പൊളിച്ച് ഭാരതത്തെ ശുദ്ധീകരിക്കുക. അർജുനന്റെ മനസ്സിനെ ധർമ്മബോധവും ആത്മീയ ബോധവും വ്യാവഹാരിക ബോധവും ശാസ്ത്രബോധവും കൊണ്ട് അർജുനന്റെ മനസ്സിനെ ശുദ്ധീകരിച്ച മാതിരി ഭാരതത്തെ ശുദ്ധീകരിക്കുക. പരമപവിത്രമായ ഭാരതത്തെ ശുദ്ധീകരിക്കാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഏത് സന്യാസിയാണെങ്കിലും വിരോധം ഇല്ല, ഏത് പള്ളി തന്തയാണെങ്കിലും വിരോധം ഇല്ല, ഏത് ഉസ്താദായാലും മൗലവിയായാലും. ഗുജറാത്തിലെ അഹമ്മദാബാദിന്റെ നെഞ്ചത്തുള്ള പള്ളി ഇന്നലെ പൂട്ടി, ഇനി JCB വരണം, അത്രേ ഉള്ളൂ. കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ടിന് പൈസ വരുന്നത് ഗുജറാത്തിൽ നിന്നാണ്. ചോദ്യമൊന്നുമില്ല, തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല, മണ്ണാങ്കട്ട. എല്ലാത്തിനെയും വരച്ച വരയിലിരുത്തിക്കൊണ്ട് അങ്ങോട്ട് ഒരു പോക്കാണ്. കേരളത്തിൽ ഹർത്താല് ദിവസം രജിസ്റ്റർ ചെയ്ത സകല കേസിലും സത്താറിനിടാൻ കോടതി പറഞ്ഞു. എന്താല്ലേ, നാടിനെ തെണ്ടിക്കാൻ ഇറങ്ങിയവരെ തെണ്ടിച്ചിട്ടേ ഇവരൊക്കെ വിശ്രമിക്കാവും. അർജുനനും അതാണ്. അധർമ്മം ചെയ്തവരെത്ര ബന്ധുക്കളാണെങ്കിലും വലിയവനാണെങ്കിലും ശ്രേഷ്ഠനാണെങ്കിലും അവനെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് ഒതുക്കിയിട്ട്, അല്ലെങ്കിൽ 15 കഴിഞ്ഞിട്ടുള്ള അടിയന്തരം തീർത്തിട്ടേ മടങ്ങാവും. എന്റെ മനസ്സിലുള്ള തെറ്റിദ്ധാരണകൾ പോയ സ്ഥിതിക്ക് യഥാർത്ഥ ഭാരതം എന്താണ്, യഥാർത്ഥ കൃഷ്ണൻ എന്താണ്, യഥാർത്ഥ പ്രപഞ്ച ചൈതന്യം എന്താണ്, പ്രകൃതി ചൈതന്യം എന്താണെന്ന് ഭഗവാനെ ഒന്ന് കാണിച്ചു തരിക. അപ്പ കൃഷ്ണൻ പറഞ്ഞു, പശ്യമേ പാർത്ഥ രൂപാണി ശതശോധ സഹസ്രജ നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച. അർജുന, അനേക വർണ്ണങ്ങള്, അനേക ഭാവങ്ങള്, അനേക രൂപങ്ങള്, എല്ലാം നിറഞ്ഞ ആ പ്രപഞ്ച ചൈതന്യത്തെ അർജുന, ഉദ്ധവരെ കാണാൻ നിനക്ക് യോഗ്യതയുണ്ട്. കാരണം നീ എന്റെ ബന്ധുവായതുകൊണ്ടല്ല, സുഹൃത്തായതുകൊണ്ടല്ല, എന്റെ ശിഷ്യനായതുകൊണ്ടല്ല, നീ കരഞ്ഞ് അപേക്ഷിച്ചത് കൊണ്ടുമല്ല, നിനക്ക് ഒരു ഡ്യൂട്ടിയുണ്ട്, റെസ്പോൺസിബിലിറ്റിയുണ്ട്, ഒരു പ്രിവിലേജ് ഉണ്ട്, ധർമ്മത്തെ സംരക്ഷിക്കുക. അപ്പുറത്ത് നിൽക്കുന്ന വാശിയും പകയും വിദ്വേഷവും അഹങ്കാരവും കൊണ്ട് കത്തി ജ്വലിക്കുന്ന ഗതികിട്ട പ്രേതങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിക്കുന്നത് കൊണ്ട് എന്റെ വിശ്വരൂപം നിന്നെ കാണിച്ചു തരാം.
പുഷ്ടിവർദ്ധനം ഉർവാരുകമിപന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്രയംബകം വിജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിപന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്രയംബകം വിജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിപന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധകേ ശരണ്യേ ത്രയംബകേ ദേവീ നാരായണി നമോസ്തുതേ. ഓം നമഃ ശിവായ. 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 ഓം ശാന്തി ശാന്തി ശാന്തി. സമുജ്ജ്വലമായ ഭഗവത്ഗീത വളരെ വളരെ എൻ്റെ മനസ്സിൽ സ്പർശിക്കുന്ന വിധത്തിൽ ഭഗവാനെ കാണണമെന്ന അർജുനൻ്റെ അപേക്ഷ പോലെ അകക്കണ്ണുകൊണ്ട് ഭഗവാനെ നിന്റെ എല്ലാ മഹത്വവും കാണണമെന്ന് അപേക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് സാധിച്ചതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പുഷ്പങ്ങളും നിങ്ങളുടെ പ്രണാമങ്ങളും നിങ്ങളുടെ നമസ്കാരങ്ങളും ഗോപാലകൃഷ്ണൻ കയ്യിലെടുത്ത് മഹാദേവന്റെ പാദങ്ങളിലും അതുപോലെ പത്മനാഭന്റെയും പൂർണത്രയീശന്റെയും ഗുരുവായൂരപ്പന്റെയും സ്വാമി വിവേകാനന്ദന്റെയും ഭഗവാൻ കൃഷ്ണന്റെയും അങ്ങനെ തന്നെ നമ്മുടെ ഋഷീശ്വരന്മാരുടെയും ഭാരതമാതാവിന്റെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും ഓരോ മണിക്കൂറും അടിമുടി ഭാരതത്തെ ലോകം അംഗീകരിക്കുന്ന ലെവലിലേക്ക്, നമ്മുടെ സംസ്കാരത്തെ ലോകം അംഗീകരിക്കുന്ന നിലവാരത്തിലേക്ക്, നമ്മുടെ പൈതൃകത്തെ ലോകം അംഗീകരിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും വജ്രായുധമായി നിൽക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കത്തി ജ്വലിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി വയം പ്രാർത്ഥയാമഹ. പ്രഭോ സേവാവൃതാ ഭക്ത്യ വയം സംപ്രാർത്ഥയാമഹേ കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സുസംസ്കൃതി വിശ്വസ്യാഭ്യുദയോയേന പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദാ. ഓം ശാന്തി ശാന്തി ശാന്തി. വിവരണാതീതമായ സംതൃപ്തിയോടുകൂടി ഞാൻ ക്ലാസ് അവസാനിപ്പിക്കട്ടെ. ശുഭരാത്രി. എല്ലാ അനുഗ്രഹങ്ങളും